അതൊരു ഉപദേശമാണ്, വല്ലാത്തൊരു ഉപദേശമാണ്. നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. പല സന്ദർഭത്തിലും നമ്മൾ സാധാരണ പറയും, ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ്. ഒരു തെറ്റായ ഒരു സംഗതി പല തവണ നമ്മളിങ്ങനെ കേട്ടാൽ അതൊരു ആവശ്യം വേണ്ട സംഗതിയാണ് തോന്നും. ഈഗോ എന്നുള്ളത് പൈപ്പെട്ട ഒരു സംഗതി അല്ലെ. നമ്മളിപ്പോ ഈ ഇപ്പൊ ഈ പറഞ്ഞ സംഗതിക്കൊക്കെ പാടെ കൂടിയിട്ട് നമ്മൾ പറയും അതൊരു ഈഗോ ആണ്. അത് ഇതൊരു ഈഗോ ആണ്. അപ്പൊ അങ്ങനെ ഒരു ഈഗോ അല്ലെങ്കിൽ ഓനൊരു മനുഷ്യനല്ല എന്നുള്ള ആൾക്കാർ തോന്നരുത്. അപ്പൊ അങ്ങനെ ഈഗോ പല തവണ പറഞ്ഞിട്ട് ഈഗോ അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് എന്നാണ് തോന്നുന്നത് അല്ലെ. ഞാനത് ഞാനത് ചോദിക്കണില്ല, ഒന്നുമല്ല എന്റെ ഒരു ഈഗോ ആണ്. അപ്പൊ ഞാൻ ഞാനാകണമെങ്കിൽ എനിക്കത് ഉണ്ടാകേണ്ട ഒരു സംഗതി തന്നെയാണ് ഈഗോ എന്നുള്ള. അപ്പൊ അങ്ങനെ എപ്പോ ഞാൻ നമ്മുടെ മനസ്സിൽ ഞാൻ അന്ന് പറമ്പറ ലേശമൊന്നും തല പൊന്തണ ഞാൻ എപ്പൊ തോന്നിയോ അപ്പൊ പിന്നെ അപ്പൊ എന്ത് ചെയ്യണം, അത് ശരിക്കും അതിനടിച്ച് പരിച്ചിടണം എന്നതാണ്. അല്ല പദപ്രയോഗങ്ങളൊക്കെ ഭയങ്കര പദപ്രയോഗങ്ങളാണ് കേട്ടോ. റഹിമക്കല്ല അല്ലു സൂക്കയിലെല്ലാം എപ്പോഴും ഇങ്ങനെ പൊന്താനല്ല, ഇങ്ങനെ ഭൂമിയിലേക്ക് താഴാനാണ് നീ ശ്രദ്ധിക്കണം. ഇസ്രാഅലാ നഫ്സി എപ്പോഴും നിന്റെ നഫ്സിനെ നീ എന്ത് ചെയ്യണം, ഹംബിളാക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. ഹലുമഹ അതിനെപ്പോഴും ഫലസിക്കാൻ ബജ്ഞിക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. മുറാഹമത്തഹ അതിനെ നിർബന്ധിച്ച് നിലംപരിശാക്കാനാണ് എന്തല്ലിസ്തിഷറാ എപ്പോഴാണോ തോന്നുന്നത് എത്തി നോക്കുന്നത്, നിന്റെ മനസ്സിൽ എപ്പോഴാണോ മുള പൊട്ടുന്നത് എത്തി നോക്കുന്നത്. ലിക്കിബിരിയ അഹങ്കാരം അത്ര സഹംഭാവം ഹുബ്ബുല്ലുഹൂർ പ്രകടനപരത. എല്ലാരും മുന്നിൽ ഒരു വിഷയം നടക്കുകയാണെങ്കിൽ മുന്നിൽ ഞാൻ വേണം എന്ന് പറഞ്ഞാൽ തോന്നലുണ്ടല്ലോ. ആ മുന്നുക്ക് ആ പ്രകടനപരത എപ്പോൾ വരുന്നുവോ അഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഞാൻ തന്നെ എനിക്ക് മതി എന്നുള്ള ആ താൻ പോരുമ അത് തോന്നുമ്പോ നീ നിന്റെ ആ അഹംഭാവത്തെ അടിച്ചു നിലം പരിശാക്കം. ഈ പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ, ആദ്യം നമ്മൾ തുടങ്ങിയപ്പോ പറഞ്ഞിട്ടുള്ള എന്നൊക്കെ പറയുന്നത് ആദാബുൽ ഇൽം, ഇൽമ് കിട്ടാനുള്ള അദബിൽപ്പെട്ടതാണ് ഇത് ആഫാത്തുൽ ഇൽം. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇൽമ് നമുക്ക് കിട്ടാതെ അതിനെ തകർത്ത് കളയുന്ന ആപത്തുകളിൽ പെട്ടതാണ്. ഏതൊക്കെ പറഞ്ഞത്? ഒന്ന് കിബിരിയ, രണ്ട് വത്തറസ, മൂന്ന് ഹുബ്ബുല്ലുഹൂർ, നാല് ഉജുബ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? അത് മിൻ ആഫാത്തുൽ ഇൽം, ആദാബുൽ ഇൽമും ആഫാത്തുൽ ഇൽമും. ഇൽമ് കിട്ടാൻ അത്യാവശ്യം വേണ്ട അദബുകൾ, ഇൽമ് ഒരിക്കലും കിട്ടാതെ ഇൽമ് നമുക്ക് മുടക്കുന്ന തടുക്കുന്ന ആപത്തുകൾ, ആ ആപത്തുകളിൽ പെട്ടതാണ്. അൽഖാതിലത്തിലഹു ഇൽമ് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൽമിനെ കൂടെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. അൽമുദ്ഹിബത്തിലിഹൈബത്തിഹി ഇൽമിന്റെ ഹൈബത്ത്, ഈ ഒരാൾ എത്ര ഇൽമുള്ള ആളാണെങ്കിലും ശരി, ആ ഇൽമുള്ള ഒരാൾക്ക് ഈ ആദാബുകൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇൽമിന്റെ ഹൈബത്ത്, ഇൽമിന്റെ ഗാംഭീര്യം അതിനെ അത് പോക്കിക്കളയും. അയാൾക്ക് കുറെ വിവരമുണ്ട്, പക്ഷെ എന്താന്ന് ചോദിച്ചാ പിന്നെ തികച്ചും പിന്നെ എന്താണ് ഒരിക്കലും അർഹിക്കാത്ത ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ടുള്ള അറിവ് എന്നപ്പോ നമ്മളതിനെ സംബന്ധിച്ച് പറയും. അയാൾക്ക് കുറെ വിവരമുണ്ട്, പക്ഷെ എന്താ അതുകൊണ്ട് കാര്യം, മൂപ്പർക്കുള്ള ഉപയോഗം അല്ലാത്തവർക്കുള്ള ഉപയോഗം, അതനുസരിച്ച് അതിനനുസരിച്ച് മൂപ്പരോട്ട് നിരക്കൊള്ളണമില്ല എന്ന് നമ്മൾ പറയും. അതാണ് ആ അവസ്ഥയിലേക്ക് വരും. അൽ മുത്തഫിഅത്തിൽ നൂരിഹി ഇൽമ് എന്ന് പറഞ്ഞാൽ അത് വെളിച്ചമാണ്, പക്ഷെ ഈ ആപത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൽമിന്റെ വെളിച്ചത്തെ അത് കെടുത്തിക്കളയുന്നതാണ്. മുത്തുഫി കെടുത്തിക്കളയും, ലിനൂരിഹി ലിനൂരിൽ ഇൽം, ഇൽമിന്റെ നൂറ് വെളിച്ചം അത് കെടുത്തിക്കളയും. വകുല്ലമസ്ദത്ത ഇൽമൻ എപ്പോഴൊക്കെ നിനക്ക് ഇൽമ് വർദ്ധിക്കുന്നുവോ, മുമ്പില്ലാത്ത ഒരു പുതിയ ഇൽമ് നിനക്ക് എപ്പോൾ കിട്ടുന്നുവോ, ഔറിഫത്തൻ ഫീ വിലായ അതല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു വിലായത്ത്, എന്തെങ്കിലും ഒരു അധികാരത്തിൽ ഒരു ഉയർത്ത കിട്ടുന്നുവോ, മുമ്പില്ലാത്തൊരു ഇൽമ് നിനക്ക് കിട്ടി, അല്ലെങ്കിൽ മുമ്പില്ലാത്തൊരു അധികാരം ഒരു പദവി നിനക്ക് ഉയർന്നു എങ്കിൽ, ആ സന്ദർഭങ്ങളിലൊക്കെ നീ ഇത് ചെയ്യണം. അത് രണ്ടും ബന്ധിച്ചുകൊണ്ട് നോക്കണത്തോ. അതാണ് വളരെ സൂക്ഷ്മമായ ഒരു പോയിന്റ് ആണ് അദ്ദേഹം പറഞ്ഞു പോയി. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വിലായത്ത്, ഒരു അധികാരം, മുമ്പില്ലാത്തൊരു പുതിയ ഒരു അധികാരം നമുക്ക് കിട്ടിയാൽ, ആ അധികാരം കിട്ടുന്ന ഒരാള് ഒന്നും കൂടി അയാളുടെ കസാലയിൽ പൊന്തിരിക്കല്ല വേണ്ടത്, ഒന്നും കൂടി മണ്ണിലേക്ക് താകുകയാണ് വേണ്ടത്. ഞാൻ എന്നുള്ള തോന്നല് ഒന്നും കൂടി കുറയാണ് വേണ്ടത്. എപ്പോൾ ആ എനിക്കതും കൂടി കിട്ടിയില്ല ഞാൻ എന്ന് തോന്നുകയാണെങ്കിൽ അപ്പ അടിച്ച് നിലം പരിശാക്കി ഇതാണ് തന്റെ അഹംഭാവത്തെ ചെയ്യേണ്ടത്. ആ അതേ അളവിലാണ് ഇയാൾ എന്ത് പറഞ്ഞത്, എൽമിനെ കുറിച്ചും പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, എൽമു പുതിയതൊന്ന് കിട്ടിയ ആ എനിക്കൊരു പുതിയ എൽമും കൂടി കിട്ടിയേക്കുന്നത്, ഞാനിപ്പോ കുറച്ചും കൂടി അറിവുള്ള ഒരാളായിരിക്കുന്നു എന്ന് ആ എൽമ് തലയിൽ കയറുമ്പോ തലന്റെ കനം കൂടല്ല വേണ്ടത്. അപ്പൊ ഒന്നും കൂടി ആ തല അടിച്ചുടച്ച് താഴത്തേക്ക് ചരിക്കുകയാണ് വേണ്ടത്. അപ്പൊ അധികാരം കിട്ടുമ്പോൾ നമ്മൾ അഹംഭാവം ഉണ്ടാകുന്നത് പോലെ അറിവ് കൂടുമ്പോഴും അഹംഭാവം ഉണ്ടാകും. അത് രണ്ടും ഒരേ മാതിരിയാണ്. അറിവ് കിട്ടുമ്പോൾ അഹംഭാവം ഉണ്ടാകും, അധികാരം കിട്ടുമ്പോഴും അഹംഭാവം ഉണ്ടാകും.
അതുകൊണ്ട് അറിവ് കൂടുമ്പോഴും അഹംഭാവം പിന്നെ അധികാരം കൂടുമ്പോഴും രണ്ട് സമയത്തും അഹംഭാവത്തെ ഞാനെന്ന ഭാവത്തെ കരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ തുഹരിസ് സആദത്തൻ ഉലമാ, വലിയ സആദത്ത് അല്ലാഹ് സുബ്ഹാനഹു വതആല നിനക്ക് തരുന്ന സആദത്ത്, ആ സൗഭാഗ്യം, ആ മോക്ഷം, മഹത്തായ മോക്ഷം നിനക്ക് ലഭിക്കും. വ മഖാമൻ, സ്ഥാനവും നിനക്ക് ലഭിക്കും. യഗ്ബിതുക അലൈഹിന്നാസ്, ആ സ്ഥാനം കാരണത്താൽ ജനങ്ങൾ നിന്നെ കണ്ടാൽ സന്തോഷിക്കും, ജനങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു ഇന്നത സ്ഥാനവും നിനക്ക് അത് മുഖേന കരസ്ഥമാക്കാൻ സാധിക്കും. وعن عبد الله ابن الامام الحجه الراويه في الكتب السته بكر ابن عبد الله المزني رحمهم الله تعالى قال امام احمد بن حنبل رحمه الله ادهت له بطرنا يا عبد امام عبد الله ادهت له مدركപ്പെടുന്ന ഒരു സംഭവം ആറ് ഗ്രന്ഥങ്ങളിലും കുതുബ് സിത്തയിലും ഉദ്ധരിച്ചിട്ടുള്ള ബക്കർ ബിൻ അബ്ദുള്ള അൽ മുസ്നിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ആ റാവിണ്ടല്ലോ, ഈ റാവി ആറ് പിന്നെ നമ്മൾ സിഹാവ് സിത്ത എന്ന് പറയുന്നത് ആ പ്രയോഗം ശരിയല്ല, കുത്തുബ് സിത്ത എന്ന് പറയാം. ബുഖാരി മുസ്ലിം അബൂദാവൂദ് തുർമുദി നസായി ഇബ്നു മാജ എന്ന് പറഞ്ഞല്ലേ, ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പ്രശസ്തമായ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലും റാവിയായി വന്നിട്ടുള്ള ഒരു റാവിയാണ് ആര്? ബക്കർ ഇബ്നു അബ്ദുള്ള അൽ മുസ്നി. അയാൾ ഇമാം സുന്നഹ് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പുത്രനായ ഇമാം അബ്ദുള്ളയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം. سمعت അദ്ദേഹം പറയാം, ഇൻസാനൻ യുഹദ്ദിസു അൻ അബീ, ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടു. ആരാണ് ഇത്? ആരുടെ വാക്കാണ്? അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ, അഹ്മദ് ഇബ്നു ഹംബലിന്റെ ഇമാം സുന്നഹ് അഹ്മദ് ഇബ്നു ഹംബലിന്റെ പുത്രൻ ഇമാം അബ്ദുള്ള പറയാം. ഒരാൾ ഉദ്ധരിക്കുന്നു, പറയുന്നു, ആരെ കുറിച്ചാ പറയുന്നത്? അൻ അബീ, എന്റെ ഉപ്പായെ സംബന്ധിച്ച് പറയുന്നത് ഞാൻ കേട്ടു. എന്താണ്? അന്നഹു കാന വാഖിഫൻ ബിഅറഫ, അഹമ്മദ് ഇബ്നു ഹംബൽ അറഫയിൽ നിൽക്കുകയായിരുന്നു. അറഫയിൽ എപ്പോഴാണ് നിൽക്കുക? ഹജ്ജിന്റെ 9-ന്റെ ദിവസം, ദുൽഹജ്ജ് 9 അല്ലേ. ദുൽഹജ്ജ് 9-ന് ളുഹ്ർ നമസ്കാരം അസർ നമസ്കാരവും ജംഉം ഖസറുമാക്കിയിട്ട് നിർവഹിക്കും. എവിടെ വെച്ച്? നമീറ പള്ളിയിൽ വെച്ചിട്ട്. ആദ്യം ഒരു ഖുതുബ ഉണ്ടാകും, ഖുതുബത്തൻ തുനാസിബുൽ മഖാം, അത് ഇമാമ് നടത്തേണ്ട ഖുതുബയാണ്, ഭരണാധികാരി ഖലീഫ. ആ ഖുതുബ നടത്തിയതിന് ശേഷം ബി അദാനിൻ വ ഇഖാമത്തി ജംഉൻ വ ഖസ്റൻ സല്ല ളുഹ്ർ വൽ അസർ, ആ നിസ്കാരം കഴിയുന്നതോടുകൂടി എല്ലാ ആളുകളും അറഫ എന്ന് പറയുന്ന ആ ലിമിറ്റിൽ, ആ ബൗണ്ടറിന്റെ ഉള്ളിലേക്ക് അവിടുന്ന് അവര് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് ഏതുവരെ? ഹത്തൽ ഖുറൂബ്. അതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്ൻ. ഹദീസിൽ വരെ വന്നത് അൽ ഹജ്ജു അറഫ. അറഫയിലെ വഖൂഫ് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് ആ ഹജ്ജ് കിട്ടിയതായിട്ട് പരിഗണിക്കുകയല്ല. അവിടെ ജബലുർ റഹ്മ, ഖിബില രണ്ടും തനിക്ക് അഭിമുഖമാക്കി നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ഖിബിലയെ അഭിമുഖമാക്കി നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ അണ്ട് മുഴുകുകയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്, കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ അറഫയിൽ നിൽക്കുന്ന സമയത്ത് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുള്ള അറഫയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് അന്നഹു കാന വാഖിഫൻ ബിഅറഫ ഫറഖ, അങ്ങനെ അദ്ദേഹത്തിന് ഫറഖ ഖൽബുഹു, അയാളുടെ ഹൃദയം പറ്റലോരമായി അങ്ങേയറ്റത്തോളം. ഫസാറ ഖൽബുഹു ദലീലൻ അമാമ റബ്ബിഹ, അയാളുടെ ഹൃദയം പടച്ചവന്റെ മുന്നിൽ പറ്റ് താഴ്ന്ന് തകർന്നടിഞ്ഞ് അത്രയും വലിയ ആ റഖീഖുൽ ഖൽബായി തീർന്നു അദ്ദേഹം. ഫഖാൽ, അങ്ങനെ അഹമ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞു, ലൗലാ അന്നീ ഫീഹി, അങ്ങനെ ആളുകളൊക്കെ ആ ഒരു അവസ്ഥയിലാണ്, എല്ലാവരുടെയും ഹൃദയം പടച്ചവന്റെ മുന്നിൽ താഴ്മയിലാണ്, അവർ മുബത്തഹീലീങ്ങളാണ്, മുത്തലയങ്ങളാണ്, അവർ പ്രാർത്ഥനയിൽ മുഴുകിയതാണ്. അത് കണ്ടപ്പോൾ ആളുകൾ അറഫയിൽ നിൽക്കുന്ന ആളുകളുടെ അങ്ങേയറ്റത്തെ ആ താഴ്മയിലുള്ള അവരുടെ നൃത്തം കണ്ടപ്പോൾ അഹമ്മദ് ഇബ്നു ഹംബൽ പറയാണ്, ലൗലാ അന്നീ ഫീഹിം, ഞാൻ ഇവരുടെ കൂട്ടത്തിലില്ലായിരുന്നുവെങ്കിൽ, യഅനി മിനൽ വാഖിഫീന ഫി അറഫ, അറഫയിൽ നിൽക്കുന്ന ഈ ആളുകളുടെ കൂട്ടത്തിൽ ഒരു നിൽക്കുന്ന ഒരാൾ ഞാനുണ്ടല്ലോ, അങ്ങനെ ഞാൻ ഇക്കൂട്ടരിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ലഖുൽ, ഞാൻ പറയുമായിരുന്നു, ഖദ് ഗുഫിറ ലഹും, ഇവർക്ക് അല്ലാഹു പൊറുത്തിരിക്കുന്നു, ഇവരോട് പൊറുക്കപ്പെട്ടിരിക്കുന്നു. അതിന് മുഅല്ലിഫ് ഇവിടെ സൂചിപ്പിച്ച പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയോ? എന്താണ്? ഇസ്റാഉ നഫ്സി, അഹമ്മദ് ഇബ്നു ഹംബൽ അയാളെ ചവിട്ടിയത്,
മനസ്സിലായില്ലേ? അയാൾ അയാളുടെ ഞാനെന്ന ബോധം, അയാളുടെ ഇതുണ്ടല്ലോ നഫ്സിനെ, അയാൾ ഒരിക്കലും പൊന്താൻ അയക്കുന്നില്ല. അതിനെ കരിക്കുകയാണ്, അതിനെ ഭത്സിക്കുകയാണ്, അതിനെ ഭജിക്കുകയാണ്, അതിനെ തകർക്കുകയാണ്, അതിനെ ഹലുമിയാണ്. ആ നിന്നോളെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും റഫീഖായ ആളാരാണ്? അഹമ്മദ് ബിൻബേ ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത്ര അയാൾ എന്ത് വരുന്നു, ഈ ആളുകളുടെ ഈ വിനയം കാണുമ്പോൾ ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തിരിക്കുന്നു എന്നെനിക്ക് പറയാൻ തോന്നുന്നു. പക്ഷെ ഞാനതിലുണ്ടല്ലോ, അപ്പൊ ഞാനും അപ്പൊ ഇവർക്ക് പുറത്തുക്കുന്ന എനിക്കും പുറത്തുക്കുന്നാവില്ലേ, അതൊരു കിബിറാവൂലേ, അതൊരു ഹുയല ആവൂലേ എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോ അത്രയധികം സ്വന്തത്തിന്റെ കാര്യത്തിൽ ഹലമു നഫ്സി, സ്വന്തം നഫ്സിനെ ഹലമ ചെയ്യുന്നതിൽ, പരിശാക്കുന്നതിൽ ഇത്രത്തോളം സലഫു സ്വാലിഹീങ്ങൾ സൂക്ഷിച്ചിരുന്നു. ഇപ്പൊ എന്താ ചോദിച്ചാൽ, അവനവൻ തന്നെ അവനവനെ പൊക്കും, വേറൊരാളെ പൊക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാട് വെക്കും. നമ്മൾ കാണുന്ന കാലം തമ്മിലുള്ള വ്യത്യാസമാണ്, കാലം തമ്മിലുള്ള വ്യത്യാസമാണ്. എന്നിട്ട് പുകഴ്ത്തിയാല് പുകഴ്ത്തി പുകഴ്ത്തി പുകഴ്ത്തി, ഞാൻ ഇനി അത് പറഞ്ഞാൽ പുകഴ്ത്തലാകും എന്നതുകൊണ്ട് ഞാൻ പുകഴ്ത്തുന്നില്ല എന്നിട്ട് പിന്നെ നടന്നത് അതൊരു പുകഴ്ത്തലാണ്. അതാ ഇതിനെ റജബ് പറഞ്ഞ മാതിരി, അത് നിഫാസിന്റെയും കിബറിന്റെയും ഏറ്റവും ദഖീഖായിട്ടുള്ള അതിസൂക്ഷ്മമായി വരുന്ന ദിനാണത്, അങ്ങനത്തെ അവസ്ഥയ്ക്കാണ്. നേരം ഇവരൊക്കെ അങ്ങനത്തെ കാര്യം വരുമ്പോ സ്വന്തം നഫ്സിന്റെ കാര്യത്തെ അങ്ങേയറ്റത്തോളം ഇസ്റാഅ് ചെയ്യുന്നവരായിരുന്നു, അതിനുള്ള തെളിവാണ്. ആണ് ആണ് ഹലമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹലമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകർക്കുക നശിപ്പിക്കുക എന്നൊക്കെയാണ്. ഹലുമുണ്ടല്ലോ, ആ ഹലുമ അതല്ല. അതിനാ ഇതുവരെ ഞാൻ മലയാളം ഒരു കട്ടിയുള്ള വാക്ക എന്താ ഭജ്ഞിക്കുക എന്ന് അതിനാണ് സാധാരണ മലയാളത്തിൽ പറയുന്നത്. എനിക്ക് കട്ടിയത് കട്ടിന്റെ സ്ലൈസസ് അങ്ങനെ തകർത്ത് ക്രാഷ് ഡൗൺ എന്നൊക്കെ പറയല്ലേ, അതിനൊക്കെയാണ് അതിന് പറയുന്നത് മലയാളത്തിന്. പരിശോധിക്കുക അതിനൊക്കെ ഏതാണ്ട് ഇങ്ങനെ മനസ്സിലാക്കി വേണ്ടി അയാളുടെ ഒരു ഭാഷന്റെ ഒരു കട്ടിന്റെ പ്രശ്നമുണ്ട് ഇത്. ഖറജഹു സഹബിയു സുമഫാൻ, ഈ സംഭവം ഇമാം സഹബി അദ്ദേഹത്തിന്റെ സിയറിൽ ഉദ്ധരിച്ചതാണ്. അതിനുശേഷം ഇമാം സഹബി പറഞ്ഞു, ഖുൽതു യാനി അൽ ഇമാമു സഹബി, ഇമാമു സഹബി പറയാം, കദാലിക യംബഗീലാ, അപ്രകാരം ഓരോ അടിമക്കും അനിവാര്യമാണ് ചെയ്യൽ. എപ്രകാരം? അഹമ്മദ് ഇബ്നു ഹംബൽ കമാ അദ്റാ നഫ്സഹു ينبغي على جميع العباد ان يزروا بانفسهم എല്ലാവരും അവരെ ഇതേമാതിരി അഹമ്മദ് ഇബ്നു ഹംബൽ സ്വന്തത്തെ അഹംബോധത്തെ കരിച്ചതുപോലെ ഓരോരുത്തരും അഹംബോധത്തെ ഇതുപോലെ കരിക്കേണ്ടതാണ്. അയുസ്രിയ അല നഫ്സിഹി വയഹ്ലിമഹ, തന്റെ നഫ്സിനെ അങ്ങേയറ്റത്തോളം ഹമ്പിളാക്കുകയും അതുപോലെ തന്നെ അങ്ങേയറ്റത്തോളം അതിനെന്ത് ചെയ്യണം, അതിനെ തകർക്കുകയും ചെയ്യേണ്ട പരിശാക്കുകയും ചെയ്യേണ്ടത് ഓരോ അടിമയുടെയും ബാധ്യതയാണ്. സാദിസൻ അൽ ഖനാഅത്തു വസ്സഹാദ, ആറാമത്തത് താലിബുൽ ഇൽമിന്റെ അടുക്കൽ ഉണ്ടായിരിക്കേണ്ട ആറാമത്തെ അദബ്, അൽ ഖനാഅത്തു വസ്സഹാദ്, ഒന്ന് കിട്ടിയതിലുള്ള സംതൃപ്തി. എന്താണ് ഉള്ളത്? ഉള്ളതിലുള്ള സംതൃപ്തി, അതാ ഖനാഅത്ത്. അൽ ഖനാഅത്തു മാലു ലാ തൻഫ, സാധാരണ പറയാറുണ്ട്. അൽ ഖനാഅത്തു മാലു ലാ തൻഫ, അറബി കോപ്പിയൊക്കെ എഴുതിക്കണം ആദ്യം അല്ലേ. ഹദീസാണോ എനിക്കറിയില്ല, ഏതാണെങ്കിലും അതുപോലത്തെ ഒരു മഹത്വജനമാണ് ഹദീസാണെന്ന് എനിക്ക് ഉറപ്പ് അറിയില്ല. കാരണം അത് ഈ ഹദീസ് ആദ്യം മുതലേ നമ്മള് കോപ്പി എഴുതുന്ന കോപ്പി അറബിയിൽ കോപ്പി എഴുതി പഠിച്ച വാക്കയാണ്. അൽ ഖനാഅത്തു മാലുൻ ലാ തൻഫത്, ഖനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അതിനാണ് ഖനാഅത്ത്. ഖനാഅത്ത് എന്ന് പറയുന്നത് ഒരു നിധിയാണ്, ലാ തൻഫത് ഒരിക്കലും തീർന്നു പോകാത്ത നിധിയാണ്. അതുണ്ടെങ്കിൽ അത് മതിയല്ലോ. ഇതേ അർത്ഥത്തിൽ ഒരുപാട് ഹദീസുകൾ വേറുണ്ട്, പക്ഷെ ഇതേ ഹദീസാണ് എന്ന് എനിക്ക് അറിയില്ല. പിന്നെ എന്താണ് അൽ ഗിനാ ഗിന നഫ്സ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട് ബിമഅനാ. പിന്നെ സഹാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരക്തി, സുഹദ് തന്നെ. എന്താണ് കിട്ടിയത്? സുഹദിന്റെ നേരെ എതിരാണ് ഹെർസ്. കിട്ടിയ ഒന്നുകൂടി കിട്ടട്ടെ, കുറച്ചുകൂടി കിട്ടട്ടെ, അത് പോരാ, കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ അത് ഹെർസ്. ആ കിട്ടിയത് തന്നെ അതന്നെ ആവശ്യമില്ല, അതിനും കുറവ് കൊണ്ട് നമുക്ക് ജീവിക്കാലോ, എനിക്കത് കിട്ടിക്കൊള്ളണം എന്നില്ല എന്നുള്ള വിരക്തി. അപ്പൊ ഖനാഅത്തും സഹാദത്തും ഒരു ത്വാലിബ് ഇൽമി ശരീഅത്തിന് അനിവാര്യമാണ്. അ തഹല്ലി ബിൽ ഖനാഅത്തി വസ്സഹാദ, ഖനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങളിൽ വിരക്തി കാണിക്കുക എന്നുള്ള സ്വഭാവം ഉൾക്കൊള്ളുക, ഇത് ഒരു ത്വാലിബുൽ ഇൽമിന് നിർബന്ധമാണ്.
ഭൗതിക വിരക്തി എന്നതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ അസ്സുഹ്ദു ബിൽ ഹറാം, ഹലാലായ ഒരു കാര്യം നമ്മൾ തീരെ ചെയ്യണ്ട എന്നതിന് അർത്ഥമല്ല, മറിച്ച് അസ്സുഹ്ദു ബിൽ ഹറാം, അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യത്തിൽ വിരക്തി കാണിക്കുക. ചിലർ തെറ്റായ കാര്യത്തെ രണ്ട് നിലക്ക് ഉപേക്ഷിക്കുന്നുണ്ടാവും. ഇപ്പൊ ഒരു മദ്യമാണ്, എനിക്കത് കുടിക്കാനൊക്കെ എന്റെ മനസ്സിൽ ആനത്തലയോളം പൂതിയുണ്ട്, പക്ഷേ വിലക്കിയതുകൊണ്ടുണ്ട് അല്ലേ. വിലക്കി എന്നുള്ളതും സമൂഹം കുടുംബം കൂട്ടുകാരും ഒക്കെ പാടെ പേടിച്ചിട്ട് അതൊന്നും തൊട്ടിട്ടില്ല എന്ന് മാത്രം, അങ്ങനത്തെ ഉണ്ട്. മറ്റൊന്നുണ്ട്, അത് അള്ള വിലക്കിയ ഒരു സംഗതി ആകൊണ്ട് അതിന് കണ്ടൂടെ കണ്ണിന് നേരെ അങ്ങേറ്റത്തോളം അയാൾ അതിൽ വിരക്തനാണ്. ആ വിരക്തി നമുക്ക് കിട്ടുക, ആ വിരക്തിക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ചേതോവികാരം എന്താന്ന് ചോദിച്ചാൽ അത് തഹരീമുല്ലാഹ് ഇയ്യ, അള്ള അത് ഹറാമാക്കിയിട്ടുണ്ട് എന്ന കാരണത്താൽ. അതുപോലെ തന്നെ അള്ള ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിരക്തി കാണിക്കുക, വലിയത് അകന്നു നിൽക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല വരത്തി വെച്ചിട്ടുള്ള അതിരുകളിൽ നിന്ന്. ഹിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിര് എന്ന് ഉദ്ദേശാർത്ഥത്തിലാണ് പറഞ്ഞത്. ശരിക്കും ഹിമ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഏരിയക്കാണ് പറയുക. ഇപ്പൊ രാജാക്കന്മാരൊക്കെ ആകുമ്പോ രാജാക്കന്മാർക്ക് ഉണ്ടാകും അവര് താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും, അത് നിരോധിത മേഖലയാണ്. ആ നിരോധിത മേഖലയ്ക്ക് ആർക്കും കയറി ചെല്ലാൻ പറ്റൂല, ചെല്ലണ്ടോന് അതിന്റേതായ പ്രൊസീജിയർ അനുസരിച്ച് അനുവാദം വാങ്ങിയാൽ ചെല്ലിക്കാൻ പറ്റുള്ളൂ എന്ന വാരി ഓരോ രാജാക്കന്മാർക്ക് അത് ഉള്ളത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിമ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അതിരുകളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് നമ്മളോട് ഹദീസ് പറഞ്ഞു. ആ അതിര് സൂക്ഷിക്കുന്ന അതിരിൽ നിന്ന് അകലുന്നവരാണ്. ബിൽ കഫ് അനിൽ മുസ്തബിഹാത്ത്, എങ്ങനെയാണ് അതിരുകളിൽ നിന്ന് അകലുക? അതിരിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് ബിൽ കഫി, നമ്മൾ മാറി നിന്നുകൊണ്ടാണ്. അനിൽ മുസ്തബഹാത്, ഡൌട്ട്ഫുൾ ആയിട്ടുള്ള സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട്. ചില കാര്യങ്ങൾ അൽ ഹലാൽ ബയ്യിൻ വൽ ഹറാം ബയ്യിൻ ബൈനഹുമ ഉമൂർ മുസ്തബിഹാത് ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്, അധികം ആളുകൾക്കോ ഹലാലാണോ ഹറാമാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത, ഹലാലാണ് എന്നും തോന്നാം ഹറാമാണ് എന്നും തോന്നാവുന്ന സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടാവും. ആ സംശയാസ്പദമായ കാര്യങ്ങൾ അത് അതിരുമ്പലുള്ള മേഖല ആണ് എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു അതിർത്തിയിലൂടെ മേക്കുന്നവനെ പോലെ. ആ അതിർത്തിയിൽ എപ്പോഴാണെങ്കിലും ഉള്ളിൽ കയറി കഴിക്കാം എന്നതുപോലെയാണ്. അതുകൊണ്ട് അതിരിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഒരു സാലിബുൽ ഇൽമി ചെയ്യേണ്ടത്. വാനി തസല്ലുഇ ഇലാ മാ ഫീ ഐദിന്നാ, ജനങ്ങളുടെ കൈകളിൽ ഉള്ളതിലേക്ക് ഒരു തസല്ലുൾ, അത് കിട്ടിയാൽ തരക്കടില്ല എന്നുള്ളൊരു ആഗ്രഹം, ആ ആഗ്രഹത്തിൽ നിന്നും വിരക്തി കാണിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മറ്റൊരാളെ കയ്യിലുള്ളത് എനിക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് ഇപ്പൊ നമുക്കൊരാൾ തരുന്നത് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അതിന്റെ നിബന്ധന അതാണ്. എങ്ങനെയാണ്? ഒന്ന്, നമുക്കുള്ള ഹദിയ, നമുക്ക് ശരിക്കും വാങ്ങാവുന്ന ഹദിയ, അതിന്റെ ശരിയായ നിർവചനം അതാണ്. ഒന്ന് അസ്സുആൽ, രണ്ടാമത്തത് ഇസ്തിശ്റാഫ് നഫ്സ് അലൈ, ചോദിച്ചു വാങ്ങ. സുആൽ അത് തെറ്റ, ശരിയല്ല. ഒരാളോട് നമ്മൾ ചോദിച്ചു വാങ്ങരുത്, ചോദിക്കരുത്. വേറൊരാളോട് നമ്മൾ കൈ കെട്ടരുത്, നീട്ടിക്കോളി, എത്രയോ വട്ടം നീട്ടിക്കോളി. ഹത്തയബ്ദുവബയാദുബ്തൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടിയിട്ട് നബിയുടെ കണ്ട് കക്ഷത്തിന്റെ വെളുപ്പ് കണ്ടു, അത്ര നീട്ടിക്കോളി. ആരോട്? ഇല്ലല്ലാഹ്, അല്ലാഹു എന്ന വേറൊരാളോട് പോയിട്ട് ചോദിക്കണേനെ സംബന്ധിച്ച് ഒരു കൂട്ടരും ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബയ്യത്ത് കൊടുത്തു, നബി അവരെ ബയ്യത്തൊക്കെ കൊടുത്ത് പിറ്റേച്ചതിന്റെ ശേഷം പിന്നീട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ബയ്യത്തി. അപ്പൊ ബയാനാക്ക യാ റസൂലല്ലാഹ്, ഞങ്ങളൊരിക്കൽ ബയ്യത്ത് ചെയ്ത് പോയവരാണ് നബിയെ. അപ്പൊ നബി രണ്ടാമതും പറഞ്ഞു ബയ്യത്തി. അപ്പോഴും അവർ പറഞ്ഞു നബി ഇപ്പൊ ബയ്യത്തി അറിഞ്ഞിട്ടുള്ളൂ ഞങ്ങള്. അപ്പൊ പറഞ്ഞു ബയ്യത്തി. മൂന്നാമതും പറഞ്ഞ പോലെ നബി പറഞ്ഞ കൽപ്പനല്ലേ, അവർ ബയ്യത്തി. അപ്പൊ ആദ്യം പറഞ്ഞ ബയ്യത്തിൽ ഇല്ലാത്ത ഒരു വചനം കൂടി അവരോട് പ്രത്യേകം നബി പറഞ്ഞു, അല്ലാ യസ്അലു നാസ ശൈആ, ജനങ്ങളോട് ഒരു കാര്യം അവർ ചോദിക്കരുത് എന്നും ബയ്യത്തിൽ പറഞ്ഞു. ആ സമയത്ത് പറയാണ് ഈ ബയ്യത്ത് ചെയ്തിട്ടുള്ള ആളുകൾ അവരിൽപ്പെട്ട ഒരാള് ഒട്ടകപ്പുറത്തിരിക്കുമ്പോ അല്ലെങ്കിൽ കുതിരപ്പുറത്തിരിക്കുമ്പോ അവന്റെ വടി താഴെ വീണാൽ അവൻ അറിഞ്ഞെടുക്കും, താഴത്ത് നിൽക്കണവനോട് അവനെടുക്കുന്നു പറയുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ നഫ്സ് എത്ര അജീസായിരിക്കും അങ്ങനെ തർബിയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇത് പറയുമ്പോ ചില ആളുകൾക്ക് ദീന് കുടിസാക്കാന്നോ, ദീന് കുടിസാക്കല്ല. ഇവിടെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഇജ്ജത്ത് ഉയരുകയാണ് ശരിക്കും ചെയ്യുന്നത് മറ്റൊരാളോട്.
എന്ന് ആ പറയുമ്പോഴുള്ള ആ നിന്യത ഉണ്ടല്ലോ. എന്നാൽ ആ നിന്യത നമുക്ക് വേണം. ആ ഉബൂദിയത്ത്, ആ ദുല്ല്, ആ തവാലു, ആ ഇസ്റാ, അത് വേണം. പഠിച്ചവന്റെ മുന്നിൽ അങ്ങേയറ്റം വേറെ ഒരു കുട്ടിന്റെ മുന്നിലും ഇല്ല. ഞാൻ അള്ളാന്റെ അടിമ കണ്ണി കണ്ടവന്റെ ഒന്നും അടിമയല്ല. ആ ഇസ്സത്ത് അവിടെ നിലനിർത്താൻ നിങ്ങൾക്ക് ലായാണ് കാര്യം മനസ്സിൽ. അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് കാര്യം ഹദിയ കിട്ടാനുള്ള ഒന്ന്, അത് നമ്മൾ ചോദിക്കരുത്. രണ്ടാമത്തത് രണ്ടാമത്തതിന് പറഞ്ഞ ഷർത്ത് പറഞ്ഞത് ഇസ്തിശ്റാഫിന്റെ സ്റ്റാലിൻ ചോദിച്ചിട്ടില്ല. പക്ഷെ പത്ത് ചോദ്യം മനസ്സിലാ ചോദ്യം ഇങ്ങനെ കടന്ന് മുഴങ്ങാണ്. ഇസ്തിശ്റാഫ് എന്ന് കിട്ടിയെങ്കിൽ കപ്പലോടുന്നുണ്ട്. അത് ഇത് രണ്ടും ഇല്ലാത്ത നിലക്ക് ഒരു കാര്യം നിനക്ക് ഒരാൾ തരികയാണെങ്കിൽ നീ അത് വാങ്ങിക്കോന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഫഇന്നമാഹു വറിസ്ഖുൻ ഖദ് സാഖഹു അല്ലാഹു ഇലൈക. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് നൽകിയിട്ടുള്ള റിസ്ഖാണ്. ഉമർ ഖത്താബിന്റെ അടുക്കൽ കിട്ടി അങ്ങനെ. അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞു, നബിയെ, എന്നെക്കാൾ അഫ്ഖറായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും, ഓർക്ക് കൊടുത്തൊക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, ഇത് നീ വാങ്ങിക്കോ. എന്നെക്കാൾ അഫ്ഖറുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഒരു മനുഷ്യന് സുആന് കൂടാതെയും ഇസ്തിശ്റാഫ് നഫ്സ് കൂടാതെയും ഒരാൾ വേറൊന്ന് കൊടുത്താൽ അയാൾ അത് വാങ്ങിക്കൊള്ളട്ടെ. ഫഇന്നമാഹു വറിസ്ഖുൻ ഖദ് സാഖഹുല്ലാഹു ഇലൈ. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ റിസ്ഖ് കൊടുക്കുക. അപ്പൊ അത് വാങ്ങാനുള്ള വഴിയാണ്, അത് മുടക്കല്ല. അതല്ല, നമുക്കൊരാള് ഹദിയ കൊണ്ടു തരിക, നമ്മൾ ചോദിച്ചിട്ട് ഈ വെറുതെ എനിക്ക് ആണെങ്കിൽ അത് പോക്കന്നെയാണ് സംഗതി. അതല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നു, ഒരു ഇതുമില്ല, പൂതി ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ഇടക്കിങ്ങനെ നോക്കും. ആ നോട്ടം കണ്ടപ്പോ അറ്റാക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മുടെ മനസ്സിൽ പൂതി തോന്നാൻ, ചിലപ്പോ നമ്മുടെ മനസ്സിനെ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഖൽബുൽ മുഅ്മിൻ ബൈന ഇസ്ബഅയ്നി മിൻ അസാബിഇ റഹ്മാൻ യുഖല്ലിബുഹ ഹൈതു യശാ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത ഖൽബി അലാ ദീനി. അങ്ങനെ നമുക്ക് ഇസ്തിശ്റാഫ് നഫ്സ് ഉണ്ടായി തോന്നിയൊരു വസ്തു ഒരാൾ തരികയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നന്ദി പറഞ്ഞിട്ട് അത് ഒഴിവാകലാണ് നേരത്തെ നമുക്ക് പിടിക്കാക്കാൻ ഏറ്റവും നല്ലത്. യാ അല്ലാ, എത്ര ഇസ്ലാമിന്റെ ആ തെർബിയത്തുങ്ങൾ എന്ന് ആലോചിച്ചു. ഇസ്ലാം ഒരു മനുഷ്യന്റെ മനസ്സിനെ തെർബിയത്ത് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു മനുഷ്യന്റെ ആ ഒരു കരുത്തുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് എത്ര ബലമുള്ള, എത്ര ഇജ്ജത്തുള്ള. അങ്ങനത്തെ പത്താളുണ്ടെങ്കിൽ പിന്നെ ഒരു അമേരിക്കന്റെ സൈന്യത്തെ കുറ്റിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ പത്ത് മുഅ്മിനീങ്ങൾ വേണം. പിന്നെ അതുകൊണ്ട് തന്നെ അത്തസല്യോ ഇലാമാഫി ഇതിന്ന ജനങ്ങളുടെ കയ്യിലേക്ക് എത്തി നോക്കാം, പാളി നോക്കാൻ നടക്കരുത്. ഒരു താലിബുലും ويوثر عن الامام الشافعي رحمه الله تعالى امام الشافعي رحمه الله ادهتن من ادريك قدار لو اوصى انسان لعقل الناس صرف الى الزهاد الى الزهاد يتوم بدهيുള്ള ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ ഉപദേശിക്കപ്പെടേണ്ടത് തിരിച്ചുവിടപ്പെടേണ്ടത് സുഹാദിന്റെ അടുക്കലേക്കാണ്. അതാണത് ജീവിതത്തിൽ പരിത്യാഗം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ. ജീവിത പരിത്യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മചര്യമല്ല ഉദ്ദേശിക്കുന്നത്, ഹറാമിൽ നിന്ന് പറ്റി അകന്ന് നിൽക്കുക. അവിടെ നിർവചനം കൊടുത്തു, അസ്സുഹുദു ബിൽ ഹറാം, ഒന്ന് ഹറാമിൽ നിന്ന് വിരക്തി കാണിക്കുക. ഹറാം കഷ്ടിച്ചനുഷ്ഠിച്ച് ഒഴിവാക്കുകയല്ല, ഹറാം എനിക്ക് കണ്ടുകൂടാ, വിരക്തി തന്നെ വേണം. ഇബ്തിയാദു അനിൽ അൻഹിമ, ഹറാമാണ് നമുക്ക് ഉറപ്പില്ല, ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത അത്തരം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിര്, ആ അതിരുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക. ജനങ്ങളുടെ കയ്യിലുള്ളതിലേക്ക് എത്തിപ്പാളി നോക്കാൻ പോകാതിരിക്കുകയും ചെയ്യുക. ഇതാണ് സുഹൃദ്. ഈ സുഹൃദ് ആരാണോ പാലിക്കുന്നത് ആ അവനാണ് സാഹിദ്. അത്തരം സാഹിദ്യങ്ങളുടെ അടുക്കലേക്കാണ് ഒരുത്തനെ തിരിച്ചുവിടുക. അവനാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ. ഏറ്റവും ഇതൊക്കൊരാളെ പറഞ്ഞു തരിക, നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ, അയാളുടെ അടുക്കൽ പോയിട്ട് ഞാൻ കുറച്ച് ഇൽമു ഹിക്മത്തും ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ അടുക്കലേക്കാണ് പറഞ്ഞേക്കേണ്ടത്? ഈ പറഞ്ഞ സുഹൃദ്, ഒന്ന് അയാൾ മഹാരിമുള്ള, അതിൽ പൂർണ്ണ സാഹിദാണ്. അതുപോലെ തന്നെ മുസ്തബിഹത്തായ കാര്യങ്ങളിൽ നിന്ന് അയാൾ വഹുവ ബഈദുൻ അൻ ഹിമല്ലാ വഅനിൽ മുസ്തബിഹാത്. അതുപോലെ തന്നെ വലാ യതതല്ലഉ ഇലാ മാ ഫീ ഐദിന്നാ, ജനങ്ങളുടെ അടുക്കലുള്ളതുണ്ടല്ലോ അതിലേക്ക് അയാൾ എത്തിപ്പാളി നോക്കാൻ പോകാത്തവനാണ്. വരാത്ത സമന്നോ മാ സമ്മനല്ലാഹു ബിഹി ബഅലകും അലാ ബഅദ്. ഖുർആൻ പറഞ്ഞു അല്ലേ,
മറ്റൊരുത്തന്നെ കണ്ടിട്ട് അതേമാതിരി ഒരാ അത്ര ഉണ്ട്. ഓന് രണ്ട് പിന്നെ സ്റ്റോറി ആയിട്ടുള്ള പിന്നെ പേരെയാണ്. എനിക്കും എന്തോ അല്ലെങ്കിൽ അവന്റെ കാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടാവിയാണ്. എനിക്കും അങ്ങനത്തെ ഞാൻ പല പൂതി മനസ്സിൽ വരും. ആ വരുന്ന സമയത്ത് അങ്ങനെ നിങ്ങൾ വേറൊരാളത്ത് കണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിക്കണ്ട. നമ്മളത് ആഗ്രഹിച്ചുകൊണ്ട് കിട്ടുന്ന സംഗതി അല്ല ദുന്യാവ്. ഒരിക്കലും കിട്ടൂല ദുന്യാവ്. അത് ഫഖദ് സഹ അൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മ ജഅലല്ലാഹു ഗിറാഹു ഫീ ഖൽബി വജമഅ ലഹു ശംലഹു വഅതതുഹു ദുന്യാ വഹിയ അൻഹാ റാഗിമ വഹുവ അൻഹാ റാഗിമ വമൻ കാനത്തിൽ ദുന്യാ ഹമ്മ جعل الله فقره بين عينيه ففرق عليه شمله ولم يأته من الدنيا الا ما قد قدر له فرالك ورن دنيا ودنيا ودنيا ما ترانا ചിന്താന്ന് ചാർച്ചാൻ ദുനിയാവ് കുഞ്ഞു കൂടു അയാളുടെ അടുക്കൽ ഇല്ല. ആണ്ട് എന്താണ് സ്ഥിതി എന്താന്ന് ചോദിച്ചാൽ ഫഖർ ദാരിദ്ര്യം നിർണ്ണത് അയാളുടെ രണ്ട് കണ്ണിന്റെ നടുക്കിങ്ങനെ കൊണ്ട് നോക്കും. കണ്ണ് തുറന്നാ ദാരിദ്ര്യ കാണൂ, കണ്ണ് തുറന്നാ ദാരിദ്ര്യ കാണൂ. جعل الله فقره بين عينيه പിന്നെ ഒരു പൊരുത്തം നാട്ടിലും വീട്ടിലും കൂട്ടിലും ഉണ്ടാവില്ല. എവിടെ ഉണ്ടാവില്ല? മൂപ്പര കൂട്ട് കുടുംബങ്ങളില് സുഹൃത്തുക്കളില്. കാരണം ഈ അത്യാഗ്രഹം കാരണത്താൽ എല്ലാരും മൂപ്പര വെറുക്കുക. വീട്ടിലുള്ളവർക്കും കൊടുക്കൂല, മേശയിലും ഒക്കെ അല്ലാണ്ട് ആർക്കും കൊടുക്കൂല. അതുകൊണ്ട് വീട്ടിലുള്ളവര് തെറ്റ്, കുടുംബക്കാര് തെറ്റ്, കൂട്ടുകാര് തെറ്റ്, നാട്ടുകാര് തെറ്റ്, എല്ലാരും തെറ്റ്. എന്നാ ഇങ്ങനെയൊക്കെ അദ്ദേഹം പടാപ്പാട് പെട്ടിട്ട് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടാണ്ടോ? വാലം യഅതിഹി മിനൽ ദുനിയാ ഇല്ലാ മാ ഖദ് ഖുദ്ദിറ ലഹ. അല്ലാഹ് എന്താണോ പണ്ട് എഴുതി വെച്ചോന്നുണ്ടല്ലോ, അതിന്റെ അപ്പുറം ഒരു ചില്ലിക്കാശ് ഏറെ അയാൾക്ക് വരാൻ പോണുണ്ട്. എന്നാ ഇതിന്റെ ഒരു മറു ഒരു മുഖാബിലുണ്ട്, ഇതിന്റെ ഒരു മറുവശുണ്ട്. വമൻ കാനത്തിൽ ആഖിറത്തു ഹമ്മ, ഒരാളുടെ മുഴു ചിന്തയും പരലോകമാണെങ്കിൽ. ജഅലല്ലാഹു ഗിറാഹു ഫീ ഖൽബി, അയാളുടെ സമ്പത്ത്, അയാളുടെ ഐശ്വര്യം, അയാളുടെ ധന്യത, അയാളുടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ മേശയിലല്ല, അത് അദ്ദേഹത്തിന്റെ മനസ്സിലാണ്. ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി വജമഅ ലഹു ശംല, നല്ല പൊരുത്തമുള്ള നല്ല ഐക്യമുള്ള ഒരു ബന്ധമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുക, സുദൃഢമായ ബന്ധം. ആരും അയാളോട് തുടങ്ങാനല്ല, കാരണം എല്ലാരും പറഞ്ഞു അയാളടുത്തുണ്ടോ അത് അയാൾക്കും എല്ലാവർക്കും ഒരേ മാതിരിയാണ്. അപ്പോ ആളെ കുടുംബത്തിൽ വീട്ടംഗങ്ങളും കുടുംബക്കാരും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഒരേ മാതിരി കാണും. അതുപോലെ തന്നെ ഓന് ദുന്യാവ് വേണമെന്ന് ആഗ്രഹമല്ല, പക്ഷെ പടച്ചോൻ എഴുതി വെച്ചതോനെ തരി കൂടി പറയണല്ലോ, അത് അവരെ ഇഷ്ടമല്ലെങ്കിലും അവന്റെ മേലും വന്ന് ബുദ്ധിയാൻ വെച്ചു. ആ ദുന്യാവ് അത് വിചാരിക്കാത്ത മാതിരി. അബ്ദുറഹ്മാൻ ചരിത്രം പറയുമ്പോ മദീനത്ത് വന്നിട്ട് അയാളിങ്ങനെ വരുന്ന സമയത്ത് മുആഖാത്ത് നടത്തി, ഒരു അൻസാരിയായിട്ട് മുആഖാത്ത് നടത്തി. അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു, ഇതാ ഇന്നോരിന്നോരൊക്കെ എന്റെ ഭാര്യമാരാണ്, ഇതിൽ ആരെ നിനക്ക് വേണോ പറഞ്ഞോ, ഞാൻ തലാഖ് ചൊല്ലിത്തരാം, നിനക്ക് പിന്നെ കല്യാണം കഴിക്കാം. ഇത്ര ഇത്ര എന്റെ സമ്പത്താണ്, അതിന്റെ പകുതി സഹോദരൻ എനിക്കുള്ളതാണ്. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നോക്കിയിട്ട് പറഞ്ഞു, ബാറകല്ലാഹു ലക ഫീ അഹ്ലിക വ മാലിക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സ്വത്തിലും, എനിക്കതിന് ആവശ്യമില്ല. എവിടെ അങ്ങാടി നിന്ന് കാണിച്ചെന്നാ അവൻ. അങ്ങനെ മദീനയിൽ കച്ചവടം ചെയ്യുന്ന അങ്ങാടി കാണിച്ചു കൊടുത്തു. മൂപ്പർ അങ്ങാടിയിൽ ഇറങ്ങി കച്ചവടം ചെയ്തു. മൂപ്പർ തൊട്ട തൊട്ടവും പൊന്നാവും. അങ്ങനത്തെ ഒരു സ്വഭാവം ഭയങ്കരമായ സമ്പന്നനായി. എത്രത്തോളം ചരിത്രകാരന്മാര് പറഞ്ഞാൽ മൂപ്പർ ഒരു കല്ലുമ്മ കയറിയിരിക്കുകയാണെങ്കിൽ ആ കല്ലുമ്മന്ന് പൊങ്ങും, അതിന്റെ അടിയിൽ എന്തുണ്ടാവും? അത് ഒരു മുബാലതായി പറഞ്ഞാലും വസ്തുതയല്ല, സാഹിത്യമാണ്, ഒരു മുബാലത അത്ര. അപ്പൊ വെച്ചാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഈ ദുന്യാവിടെയുള്ള ഹെർസ് കൊണ്ടാണോ ഈ വരുന്നത്? അല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കണക്കാക്കിയ, അത് അദ്ദേഹത്തിന് കണക്കാക്കിയത് അദ്ദേഹത്തിന് വരുന്നതാണ്. ഇതാണ് അതിന്റെ സ്ഥിതി. പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പക്ഷെ ഞെരുങ്ങിയിട്ടാണ് സ്വർഗത്തേക്കാണ് കടക്കുക. ഒക്കെ കൊടുത്തു, പക്ഷെ അല്ലെങ്കിൽ കണക്ക് പറയണ്ടേ, കണക്ക് ഇതൊക്കെ ശരിയാ. മൂപ്പര അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ആണ്, പക്ഷെ എന്നാലും അക്കൗണ്ട് കൂടി കടന്നു വരണ്ടത്. ഗ്രീൻ ചാനലല്ല, തമ്മിലെ ഒന്നും കണ്ടാത്തവരും ഗ്രീൻ ചാനലും കൂടി പോരാ. മറ്റേ എല്ലാം ഡ്യൂട്ടി ഒന്ന് അടച്ചിട്ടും കാര്യമൊക്കെ ക്ലിയർ ആണ്, ഒന്ന് ക്ലീൻ പേപ്പറാണ്. പക്ഷെ എന്നാലും പേപ്പർ നോക്കി തീർന്നിട്ട് വേണ്ടേ? എത്ര നോക്കണം അതിന്റെ ആളെ ബുക്ക്, പിന്നെ ബുക്ക് എത്ര വായിക്കണം, എത്ര ബുക്ക് ബുക്ക് കീപ്പിംഗ് ആയി പോണ്ടേ? പ്രശ്നമാണ്. ഏത്
ആ ഭക്ഷണം വെച്ച് കരഞ്ഞ സംഭവങ്ങളൊക്കെ അത് ഇദ്ദേഹമല്ല വേറൊരാളാണ്, പക്ഷെ ഇദ്ദേഹത്തിന്റെ കുറച്ച് ഇങ്ങനെ സൗകര്യം കിട്ടിയ ഒരാളാണ്. പിന്നെ وعن محمد بن الحسن الشيباني رحمه الله تعالى لما قيل له الا تصنف كتابا في الزهد قال قد صنفت كتابا في البيوع يعني الزاهد من يتحرز عن الشبهات والمكروهات في التجارات وكذلك في سائر المعاملات والحرف. محمد بن الحسن الشيباني يود പറഞ്ഞു ആരാ ചോദിച്ചു الا تصنف كتابا في الزهد നിങ്ങൾ സുഹൃദിനെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥം എഴുതുന്നില്ലേ എന്ന് ചോദിച്ചു. قال ادم بر قد صنفت كتابا في البيوع يعني بيوعه بيع بيوعه എന്ന് പറഞ്ഞാൽ കച്ചവട കൊള്ള കൊടുക്കൽ അതിനെ ഞാൻ ഒരു കിതാബ് എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ചോദ്യം ഒന്ന് ഉത്തരം വേറൊന്ന്, പക്ഷെ ഉത്തരം അതിനുള്ള ഉത്തരം തന്നെയാണ്. മനസ്സിലാക്കണം, നിങ്ങൾ സുഹൃത്തിലൊരു ഗ്രന്ഥം എഴുതിയില്ലേ, ആ ഞാൻ ബുയോളിലെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അപ്പോ അതിന്റെ അർത്ഥം കേട്ടോളി, യഅനി അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അസ്സാഹിദ് ഇസ്ലാം പറയുന്ന ഒരു പരിത്യാഗി ആരാണ്? മൻ യതഹറസു അനി ശുബഹാത്, ഹറാമായ കാര്യങ്ങൾ മാത്രം അത് സൂക്ഷിക്കുന്ന ആളല്ല. ഹറാം ഏതായാലും സൂക്ഷിക്കുന്നു, അതിന്റെ പുറമെ ശുബഹാത് സംശയാസ്പദമായ കാര്യങ്ങൾ അതിരുകളെയും സൂക്ഷിക്കുന്നു. വൽ മക്രൂഹാത്ത്, ഹറാമിനെ മാത്രമല്ല മക്രൂഹാത്തിനെയും അദ്ദേഹം സൂക്ഷിക്കുന്നു. ഫിത്തിജാറാത്ത്, കച്ചവടങ്ങളിലുള്ള. വകദാരിക ഫി സായിരിൽ മുആമലാത്ത്, അപ്രകാരം മറ്റിടപാടുകളിലുള്ള. വൽ ഹറഫ്, മറ്റു തൊഴിലുകളിലുള്ള. അപ്പൊ അതിലൊക്കെ എന്താണ്? ഹറാമും മക്രൂഹും മുസ്തബിഹാത്തും സൂക്ഷിച്ചാൽ അതെന്നേനും സുഹൃദ്. അപ്പൊ സുഹൃദിന് വേറെ എഴുതണ്ടോ? അപ്പൊ സുഹൃദ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കീറത്തുനി എടുത്തിട്ട് ഒരു മനുഷ്യൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറില്ലാണ്ട് നടക്കുക എന്നൊരു തോന്നലുണ്ടല്ലോ നമ്മളെ ഫക്കീ ഈ എന്താ പീർമാര് അല്ലെ, വിഷാദ രോഗം ത്തിനടിമപ്പെട്ട് നടക്കുന്ന പീർ, ആ ഒരു അല്ല സാധാരണ സുഹൃദ് എന്ന് പറയുമ്പോ പെട്ടെന്ന് വരിക അതാണ്. കാരണം സുഹൃദ് പറയുന്നത് സൂഫിസം എന്നതിന്റെ ഏതാണ്ട് ഒരു പര്യായം പോലെ പ്രയോഗിക്കണം. കരീബമായ എന്ന് പറഞ്ഞു അതല്ല ശരിക്കും സുഹൃദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃദിന്റെ അർത്ഥം ഇതാണ്: ഒന്ന്, ഹറാമിൽ നിന്ന് ഹറാം ഒഴിവാക്കുക മാത്രമല്ല അതിനോട് അങ്ങേയറ്റത്തെ വിരക്തി ഉണ്ടാകുക. രണ്ടാമത്തത്, ഹറാമുകൾ മാത്രമല്ല ഹറാമിന്റെ പെടുവെന്ന് ഉറപ്പില്ലാത്ത സംശയാസ്പദമായിട്ടുള്ള ഹിമ അഥവാ മുസ്തബിഹാത്ത് അത് ഒഴിവാക്കുക, മക്രൂഹാത്ത് ഒഴിവാക്കുക. അത് എല്ലാ ഇടപാടിലും, കച്ചവടത്തിൽ മാത്രമല്ല മറ്റിടപാടിലും മറ്റു തൊഴിലിലും ഒക്കെ ഒഴിവാക്കുക. ഇങ്ങനെ നമ്മൾ സംശയാസ്പദമായ കാര്യങ്ങൾ ഇപ്പൊ ഉറപ്പുള്ള തന്നെ നമ്മൾ പറഞ്ഞ് പഠിച്ചുകൊണ്ടെങ്കിൽ ഹലാലാക്കുക. സംശയാസ്പദമായ കാര്യങ്ങൾ പിന്നെ നമ്മളെ ജുഹദ് തന്നെ പറയാനല്ല അങ്ങനെ എത്തിയാലും ഈ സെന്റൻസിനും കഴിഞ്ഞ വിഷയമാണ്. فليكن معتدلا في معاشه بما لا يشينه يبرنذند അടിസ്ഥാനത്തിൽ فليكن طالب العلم ഒരു വിദ്യാർത്ഥി ആയിരിക്കേണ്ടതാണ്. معتدلا ഒരു മിതത്വം കൈക്കൊള്ളുന്നവൻ ആയിരിക്കേണ്ടതാണ്. في معاشه അയാളുടെ ഭൗതിക ജീവിതത്തിന്റെ കാര്യത്തിൽ. بما لا يشينه അയാൾക്ക് ഒരു വൃത്തികേട്, ഒരു ഷെയ്ന്, ഒരു ഷെയ്മ് വലിച്ചു വെക്കുന്ന ഒരു കാര്യവും ചെയ്യാതെ മിതത്വം പാലിക്കേണ്ടതാണ്. بحيث يصون نفسه അയാളെ ശരിക്ക് സംരക്ഷിക്കണം, അയാളുടെ മനസ്സിന്റെ വിശുദ്ധി സംരക്ഷിക്കണം. വമൻ യഅൂൽ, അയാളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും വിശുദ്ധമായതല്ലാതെ ഒന്നും കൊടുക്കരുത്. കറപ്ഷൻ ഒരിക്കലും അയാൾക്കോ അയാളുടെ ഡിപ്പെൻഡൻസിനോ വരരുത്. വലാ യരിദ് മവാസിന സില്ലത്തി വൽഹൂൻ, ഒരിക്കലും തന്നെ നിന്ദ്യതയുടെയും അതുപോലെ തുഹൂൻ മറ്റൊരാളുടെ മുന്നിൽ വഷളാകുന്ന പതിത്വത്തിന്റെയും സ്ഥാനങ്ങളിലേക്ക് രംഗങ്ങളിലേക്ക് അയാൾ ചെല്ലരുത്. അയാൾ അജീദുൻ നസ്സായി നിൽക്കണം. അയാളുടെ അയാൾക്കുണ്ട് ദുല്ല്, അയാൾക്കുണ്ട് ഏത് ഇസ്തിറാഹ്, അതൊക്കെ ആരുടെ മുന്നിൽ മാത്രം? അള്ളാഹിന്റെ മുന്നിൽ മാത്രം. ബാക്കിയുള്ളവരുടെ മുന്നിൽ യഥാർത്ഥത്തിൽ അയാൾ ഈ ഇതുമായിട്ട് ചെല്ലരുത്. അയാൾ അസീഫായിട്ടാണ് ജീവിക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ത്വാലിബുണ്ട്. سبحانك اللهم وبحمدك لا اله الا انت استغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.